പ്രേം മന്ദിർ 4:30 ആയപ്പോ ഓപ്പൺ ചെയ്തു. അപ്പൊ ഞങ്ങൾ ഇതിന്റെ അകത്തേ കേറിട്ടോ. പിന്നെ അത് മഞ്ഞിൽ കുറച്ച് കുറവുണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇതിനകത്തുള്ള ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാം. പിന്നെ എന്റെ ബാക്കി കണ്ടില്ലേ വെള്ളക്കൽ കൊട്ടാരം പോലെ ഇരിക്കുന്ന പ്രേം മന്ദിർ കണ്ടില്ലേ. വെള്ള മാർബിൾ ആണ് ഈ ഒരു അമ്പലം പണി കഴിപ്പിച്ചേക്കുന്നത്. ഇത് ഗാർഡനിങ് കണ്ടില്ലേ, പൂന്തോട്ടം അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ പൂന്തോട്ടം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ ഇത് കേറി വരുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. ഇനി പിന്നിലോട്ട് ഇഷ്ടം പോലെ കാണാവാ. അയ്യോ, എല്ലാരും ഫോട്ടോ എടുക്കണ തിരക്കില്ല. ഇവിടെ വരുന്നവര് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭംഗി ആസ്വദിച്ചിട്ട് അതൊക്കെ ഫോണിൽ പകർത്താനുള്ള ശ്രമത്തിലാണ്. രാവിലെ ഇത്ര തിരക്കുണ്ടായില്ല കേട്ടോ. രാവിലെ ഒന്നാമത് മഞ്ഞായിട്ടേ ആകെ മൂടി കിടക്കായിരുന്നു. അപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു, ക്യാമറയിൽ അങ്ങനെ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം നന്നായിട്ട് കാണാം. ഇനി രാത്രിയായി കഴിഞ്ഞാല് നന്നായിട്ട് ലൈറ്റിങ്ങും അതൊക്കെ ഉണ്ട്, അത് പ്രത്യേക രസമാണ് കാണാൻ. ഞങ്ങൾ ജസ്റ്റ് ഇന്നലെ രാത്രി കണ്ടായിരുന്നു. ആ മയിലിന്റെ ഒക്കെ ഡിസൈൻ നോക്കിയാൽ ശരിക്കും ഒറിജിനൽ മയിൽ അങ്ങനെ നിൽക്കണേ അതുപോലെ ഉണ്ട് പണിത് വെച്ചേക്കണേ. പൂക്കളുടെ ഉള്ളിലാണ് ഗോപിമാരിക്കുന്നേ. രാത്രി ആവുമോറും പ്രേം മന്ദിറിന്റെ ഭംഗി കൂടി 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 വരും. പിന്നെ ഇവിടെ കേറി വന്ന സമയത്ത് ചെക്കിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ ചെക്കിംഗ് ഒന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് മൊബൈല് ക്യാമറ ഒക്കെ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന വിഷയമൊന്നുമില്ല. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയോ, ഇവിടെ ഉത്തരേന്ത്യക്കാരില്ല, അവര് അധികമായിട്ട് ഈ മുറുക്കാൻ പാൻപരാഗ് ഈ ഐറ്റംസ് ഒക്കെ നല്ലപോലെ ഉപയോഗിക്കുന്ന ആളുകളാ. അപ്പൊ ഇതിനെ ചുറ്റുപാട് നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്ന ചിലരെ ഇവിടെ തുപ്പും. അപ്പൊ അങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം എന്ത് ചെയ്യും, അതാണ് ഈ ചെക്കിംഗ് കർശനമായിട്ട് നോക്കുന്നത്. അതായത് ഈ പാൻപരാഗ് ബീഡി സിഗരറ്റ് ഇതുപോലത്തെ സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ കയറ്റി വിടൂല. ഭഗവാന്റെ ഓരോരോ ജീവിതകാലത്തെ ദേ വെണ്ണ കട്ട് തിന്നുന്നുണ്ട്, അതുപോലെ യശോദാമ്മ കണ്ണനെ ശകാരിക്കുന്നതുണ്ട്, കൂട്ടുകാർ കൂടി വെണ്ണ കട്ട് തിന്നുന്നത്, അതുപോലെ പല ഭാഗങ്ങൾ ദേ ഇവിടെ ദേ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഫോട്ടോ കാണാം, അതിന്റെ താഴെ എഴുതിട്ടുണ്ട് കേട്ടോ, ശ്രീകൃഷ്ണക്ക ദ്വാരികാഗമനം. അങ്ങനെ പല കാര്യങ്ങൾ ശ്രീകൃഷ്ണക്ക എന്താ മക്കുക, അതെ ഹിന്ദിയാണ്. എന്തായാലും അതിന് താഴെ ഓരോ എന്താണ് ചിത്രത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വായിച്ച് തീരുമ്പോഴേ സമയം പിടിക്കും. അപ്പൊ നമുക്ക് ചുറ്റി നടന്ന് കാണാം. ഈ ഒരു ക്ഷേത്രം 11 വർഷം എടുത്തിട്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പൊ അത് സംബന്ധിച്ചിട്ട് കാര്യങ്ങളാണ് ഈ ഒരു മതിലില് നിങ്ങൾ കാണുന്നത് കേട്ടോ. 2001 ജഗദ്ഗുരു ശ്രീ കൃപാലുജി മഹാരാജ് ഈ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്. ഏകദേശം 54 ഏക്കറിലാണ് ഈ ഒരു പ്രേമന്ദിർ നിലകൊള്ളുന്നത്. ശ്രീകൃഷ്ണനാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന കേന്ദ്രസ്ഥാനം എന്ന് നമുക്കിവിടെ വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഈ കാണുന്ന പൂന്തോട്ടം കണ്ടില്ലേ, അതിഗംഭീരമായ പൂന്തോട്ടമാണ് ഇവിടെ ഉള്ളത്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണവും. ഭഗവാന്റെ ലീലകളായിട്ടുള്ള പല കാര്യങ്ങളും, കാളിയമർദ്ദനം, ഗോവർദ്ധൻ ലീല, അങ്ങനെ തുടങ്ങി കരകൗശലത്തിൻ്റെ ഒരു ഗംഭീര കാഴ്ചയാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റുക. വഴി നടക്കുമ്പോൾ പോലും ഇവിടുത്തെ ആളുകൾ എപ്പോഴും രാധേ രാധേ എന്ന നാമം ഉരുവിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അതൊക്കെ ഇവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വൃന്ദാവനത്തിൽ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മളെല്ലാം ശ്രീകൃഷ്ണൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഭഗവാനെ നേരിട്ട് കണ്ടറിയുന്ന ഒരനുഭൂതിയാണ് ഈ പ്രേമന്ദിൽ വന്നു കഴിഞ്ഞാൽ വരുന്നൊരാൾക്ക് അനുഭവിക്കാൻ കഴിയുക. ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ നമുക്കും അങ്ങനൊരനുഭൂതിയാണ് അനുഭവിക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ പ്രേമന്ദിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കാണ്. നമ്മൾ കയറി വരുമ്പം തന്നെ ആദ്യം കാണുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെയും രാധയെയാണ്. ഈ ഒരു മനോഹരമായ കൊട്ടാരത്തിനുള്ളിൽ അങ്ങനെ വിളങ്ങി നിൽക്കുകയാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ മാർബിളൊക്കെ ഇതേ തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയാണ്. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ അങ്ങനെ ഒരുപാട് ആചാര്യന്മാരുടെ ചിത്രങ്ങൾ കൊത്തുപണി ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പുറത്തുള്ളതുപോലെ തന്നെ ഇതിൻ്റെ അകവും വളരെ മനോഹരമാണ്. ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. പ്രേം മന്ദിറിൻ്റെ താഴത്തെ നിലയിലാണ് ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും ശ്രീകോവിലെങ്കിൽ ഇതിൻ്റെ മേളത്തെ നിലയിലാണ് ശ്രീരാമചന്ദ്രൻ്റെയും സീതയുടെയും ശ്രീകോവിലുള്ളത്. രാത്രിയായി തുടങ്ങി, അതോടൊപ്പം തന്നെ പ്രേം മന്ദിറിൻ്റെ ഭംഗിയും കൂടിക്കൂടി വരാണ്. കാരണം രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് സെറ്റിംഗ് അത് പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുപാട് ആളുകൾ, സന്ദർശകരൊക്കെ വരുന്നത് തന്നെ പറയാം. ആ ഒരു ഭംഗി ആസ്വദിക്കുക, അത് നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക എന്താണ് അതിൻ്റെ ഭംഗിയെന്ന്. ഈ ഒരു ക്യാമറയെ നിങ്ങൾ എത്രത്തോളം ഒപ്പിയെടുത്ത് കാണിക്കാൻ പറ്റുമെന്നറിയത്തില്ല എങ്കിലും
പ്രേമന്ദറിൻ്റെ വിവിധ ഭാവങ്ങൾ ഒന്ന് കണ്ടു നോക്കാം.